അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തഫ്സീർ ജലാലൈനി സബ്ഖ് 99 അൽബഖറ ആയത്ത് നമ്പർ 86. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുഖ്താർ വാലിഹിൽ അബ്റാർ വസ്ഹാബിഹിൽ ഖിയാർ വഅത്ബാഇഹിൽ അത്ഹാർ. أما بعد، حسبنا الله نعم الوكيل نعم المولى ونعم النصير. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا ذلكنا مرادنا يا رسول الله. الله رب العزة إري لوغ بجاي غلي قل قدت أني قره كتي. പ്രിയപ്പെട്ട ഉസ്താദ് മഷായിഖ് മാതാപിതാക്കൾ കുടുംബം മുസന്നഫീങ്ങൾ ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവാറിൽ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും ഹൃദയവും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓദിയ ഫാത്തിഹ അള്ളാഹു മേൽപ്പറയപ്പെട്ടവരിലേക്ക്, മഷായിഖിലേക്ക്, മുസന്നഫിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഉഖ്രവിയായ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈകല്ലദീന അസ്തറുൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ فلا يخفف عنهم العذاب ولا هم ينصرون. കഴിഞ്ഞ ദിവസം സദഖല്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബിയെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് സ്വഹാബത്തെ കിറാമിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആയത്തുകളാണ്, അഥവാ മൂസ നബി, ഈസ നബി അവരുമായി ബന്ധപ്പെട്ട തൗറാത്തിൽ ഇഞ്ചിലുള്ള ചർച്ചകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബനു ഇസ്രായേലിൻ്റെ ചരിത്രമാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോട് ഒരുപാട് ഉടമ്പടി ചെയ്തു, ബനി ഇസ്രായേലികളോട് അവരുടെ പ്രവാചകൻ കുറെ ഉടമ്പടി ചെയ്തു. എന്താണ് ഉടമ്പടി? നിങ്ങൾ നമസ്കരിക്കണം, യത്തീമുകളെ സഹായിക്കണം, ആരെയും വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, പരസ്പരം രക്തം ചീന്തരുത്, ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ അവർ ചെയ്യൂല, ആ ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടുകൊള്ളാം, ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തുകൊള്ളാം, ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കിക്കൊള്ളാം എന്നവർ ഉടമ്പടി ചെയ്തു. ഞങ്ങൾ നിസ്കരിച്ചു കൊള്ളാം, യത്തീമുകളെ സഹായിച്ചു കൊള്ളാം. അതെല്ലാം മുമ്പ് പറഞ്ഞത് 83 ആയത്തിൽ, വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വൽ യതാമ വൽ മസാകിന് എന്നൊക്കെ പറഞ്ഞല്ലോ. വഖീമു സ്സലാവാതു സക്ക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ കരാറ് ചെയ്യുന്നു, ഉടമ്പടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. കുറേ കാര്യങ്ങൾ ചെയ്യരുതേ എന്ന് പറഞ്ഞോളൂ, രക്തം ചീന്തരുതേ, ലാ തസ്ഫിക്കുന ദിമാഅക്കും, അതുപോലെ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ പരസ്പരം പുറത്താക്കരുത് എന്ന് പറഞ്ഞു. ഒലാ തുസ്രിജൂന അൻഫുസുക്കും എന്ത് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്യാം, ഓക്കെ, ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ ആരെയും പുറത്താക്കൂല, ആരെയും ഞങ്ങൾ വധിക്കൂല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഉടമ്പടി ചെയ്ത ആളുകൾ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉടമ്പടി ലംഘിച്ചു. ഉടമ്പടി ലംഘിച്ചു പറഞ്ഞാൽ യത്തീമുകളെ സഹായിച്ചില്ല, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തില്ല, മനസ്സിലായി? ഉടമ്പടി ലംഘിച്ചു, അവർ കൊലപാതകം ചെയ്തു, ആളുകൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതാണ് പിന്നീടുള്ള ആയത്തിൽ പറഞ്ഞത്. അവരുടെ സ്വഭാവം ആകെ മാറി, തക്കത്തൊലൂര് അംഫുസുഖമുണ്ടോ, ഒരു പരസ്പരം കൊല ചെയ്തു. അതുപോലെ തുഹരിജൂനെ ഫരീഖം മിൻകും എന്ത് ചെയ്യാതിരിക്കും, ഒരു പരസ്പരം വീട്ടിൽ നിന്ന് ആളുകളൊക്കെ കച്ചറയായി, അക്രമമായി പുറത്താക്കി. അങ്ങനെ ആകെ പ്രശ്നമായി. അപ്പം ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഇവർ നിഷേധിച്ചു.
അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞതൊക്കെ അവർ ചെയ്തു. പന്തായി അവർ പരാജിതരായി. പരാജിതരായ പിന്നെന്തായിക്കാലം ശിക്ഷ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ആയത്തിൽ പഠിക്കാനുള്ളത് വാഗ്ദാനം ലംഘിച്ചവർക്ക് ശിക്ഷയുണ്ട് എന്നൊറ്റൊരു മെസ്സേജ് ഉള്ളൂ. ഇന്നലത്തെ ക്ലാസ്സിൽ വാഗ്ദാനം ലംഘിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അവർക്ക് പറയാനുള്ളത്, ഇന്ന് പഠിക്കാനുള്ള മെസ്സേജ്, വാഗ്ദാനം ലംഘിച്ചവർക്ക് ശിക്ഷ ഉണ്ട് എന്ന് ഒറ്റ പോയിന്റ് ഇന്ന് പഠിക്കാനുള്ളു. ഉലായിക്ക മുബത്തത് അല്ലദീന ഖബർ. അപ്പൊ അങ്ങനെ അർത്ഥം വെക്കും, ഉലായിക്ക അക്കൂട്ടരാകുന്നത് അല്ലദീന ഒരു വിഭാഗമാണ്, ഇഷ്തറൂ അവര് വാങ്ങി, അൽഹയാത്ത ജീവിതത്തെ അവർ വാങ്ങി, അദ്ദുന്യാ ദുനിയാവിൻ്റെ ജീവിതത്തെ, ഇഹലോക ജീവിതത്തെ അവർ വാങ്ങി, ബിൽ ആഖിറത്തി ആഖിറത്തിന് പകരമായിക്കൊണ്ട്, ബിൽ ആഖിറത്തി പരലോകം കൊടുത്ത് അവർ ദുനിയാവ് വാങ്ങി. അപ്പൊ പരലോകം കൊടുത്ത് ഇഹലോകം വാങ്ങിയ ഒരു വിഭാഗമാണ് അവര്, ബനൂ ഇസ്രായേലികൾ. മനസ്സിലായല്ലോ. ബി അൻ ആസറൂഹ അലമീർ ഹ എന്നുള്ള മീർ മടങ്ങണത് ദുനിയാവിലേക്ക്. അലൈഹ ആഹമീർ മടങ്ങണത് ആഖിറത്തിലേക്ക്. തനർത്ഥം വെക്കും, ബി അൻ ആസറൂഹ അവർ തെരഞ്ഞെടുത്തു, ബി അൻ ആസറു അവർ തെരഞ്ഞെടുക്കൂ, ഹാ ദുനിയാവിനെ അവർ തെരഞ്ഞെടുക്കൽ കൊണ്ട്, അലൈഹ ആഖിറത്തേക്കാൾ ആഖിറത്തിനേക്കാൾ അവർ ദുനിയാവിനെ തെരഞ്ഞെടുത്തു. ദുനിയാവിനെ തെരഞ്ഞെടുക്കുക പറഞ്ഞാല് ദുനിയാവിന് വേണ്ടി കൊല ചെയ്തു, ദുനിയാവിന് വേണ്ടി ആളുകളെ നാട് കടത്തി, വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോ ഫല യുഹഫഫു ആകയാൽ ലഘൂകരിക്കപ്പെടുകയില്ല, അൻഹും അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അൽ അദാബു ശിക്ഷ, വലാഹും അവർ ഇല്ലതാനും, യുൻസറൂൻ അവർ സഹായിക്കപ്പെടുകയില്ല, യുംനഊന അവരെ തടയപ്പെടൂല, മിൻഹു ശിക്ഷയിൽ നിന്ന് അവരെ തടയപ്പെടാൻ സാധിക്കൂല. ഓർക്ക് ശിക്ഷ ഉണ്ട്, കഠിനകഠോരമായ ശിക്ഷയുണ്ട്. ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞല്ലോ അത്, യുറദ്ദൂന ഇല അശദ്ദിൽ അദാബ്. ഇന്നലെ പറഞ്ഞില്ലേ, യുറദ്ദൂന ഇല അശദ്ദിൽ അദാബ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഠിന കഠോരമായ ശിക്ഷ ഉണ്ട്. അത് യാമനാളിലാണ് ശിക്ഷ, ദുനിയാവിലോ ഹിസി എരപ്പത്തരം വഷളത്തരം മാത്രമുള്ളൂ. അപ്പൊ ഒരായത്താണ് എന്നെടുത്തത്, ഉലായിക്കല്ലദീനസ്തറുൽ ഹയാത്തു ദുനിയ ബിൽ ആഖിറത്തി ഫലാ യുഖഫഫു അൻഹും അൽ അദാബു വലാഹും യുൻസറൂൻ. അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടൂല, അവരെ സഹായിക്കപ്പെടുന്നതുമല്ല, അവർക്ക് നല്ല ശിക്ഷയുണ്ട്. എന്തേ കാട്ടിയത്? കരാറ് ലംഘിച്ചു. ഇത് ബനൂ ഇസ്രായേലിന്റെ പാടാണെങ്കിലും ഇതിൽ നമുക്ക് മുസ്ലിമീങ്ങളായ നമുക്ക് വലിയ പാടുണ്ട് കേട്ടോ. അങ്ങനെ ബനൂ ഇസ്രായേലിനെ പറ്റി ഇപ്പൊ നമ്മൾ പഠിച്ച എന്താണ്, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാര് ഒലിക്ക് ബൈബിളിൽ പറഞ്ഞ അനുകൂലമായ കൽപ്പനകളൊക്കെ ജൂതന്മാര് സ്വീകരിക്കും, ഇഷ്ടമല്ലാത്തതൊക്കെ ജൂതന്മാര് തള്ളിക്കളയും. അതേരവസ്ഥ മുസ്ലിങ്ങൾക്ക് ഇന്ന് വന്നിക്കണോന്ന് നമ്മൾ ചിന്തിക്കണം. മുസ്ലിമീങ്ങൾ പല നിയമങ്ങളും പല കൽപ്പനകളും എടുക്കും, പലത് ഒഴിവാക്കുന്നുണ്ട്. ഇപ്പൊ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങളൊക്കെ ഹജ്ജ് ചെയ്യാൻ താല്പര്യമുള്ളവരാ, ഭയങ്കര ഉത്സാഹം. പക്ഷെ ഓലൊന്നും പലിശ ഒഴിവാക്കണില്ല, കണ്ടോ കണ്ടോ. പല ആളുകളും നോമ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് റമദാനിലേക്ക് നോമ്പ് എടുക്കും,
വളരെ കറക്റ്റാ, പക്ഷെ നിസ്കാരത്തിൽ ശ്രദ്ധ അല്ല, കണ്ടോ? അപ്പൊ ഒന്നെടുത്തു ഒന്നൊഴിവാക്കി. അതെന്താ ഉദ്ദേശിക്കുന്നത്? കരാറുകൾ നമ്മൾ ലംഘിക്കുന്നുണ്ട് പലരും, പലിശ പല ആളുകളിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അന്നൊക്കെ ഒഴിവായി അള്ളാഹിന്റെ കൽപ്പനയിലേക്ക് നമ്മൾ വഴിപ്പെടണം. അല്ല, കുറെ കൽപ്പന എടുക്കുക കുറെ ഒഴിവാക്കുക അത് പാടില്ല. ഹജ്ജൊക്കെ നമ്മൾ ഷാറായിട്ട് ചെയ്യാം, പലിശ ജീവിതത്തിൽ പാകത്ത് അത് പാടില്ല. നോമ്പൊക്കെ ഉഷാറായിട്ട് എടുക്കുക, നിസ്കാരങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനെ നമ്മൾ കുറെ എടുക്കുക കുറെ. അപ്പോൾ നമ്മൾ ബനീ ഇസ്രായേലിന്റെ സ്വഭാവത്തേക്ക് പോവുകയാണ്. അപ്പം അതുകൊണ്ട് പാടില്ല. നമുക്കും ഇതിലൊക്കെ വലിയ ഗുണപാഠമുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.